ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതേപോലെ തന്നെ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷനും എസ് പി ടു ഹൈബ്രിഡൈസേഷനും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള മുന്നത്തെ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണുക. ഹൈബ്രിഡൈസേഷനും അതേപോലെ തന്നെ എസ് പി ത്രീയും എസ് പി ടു ഒക്കെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലാവുള്ളൂ. സോ ആദ്യം അത് മനസ്സിലായതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണുക. ഇന്ന് നമുക്ക് ആദ്യം എസ് പി ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് നോക്കാം. എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസ് ഓർബിറ്റിലും ഒരു പി ഓർബിറ്റിലും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് രണ്ട് എസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ ഫോം ചെയ്യുന്നതാണ്. നോക്കുക, ടു എസ് ഓർബിറ്റിലുണ്ട്, 2p ഓർബിറ്റൽസ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2pയിലത്തെ ഒരു p ഓർബിറ്റിൽ മാത്രമാണ് എസ് പി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി രണ്ടെണ്ണം അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു എസ്സും ഒരു പിയും കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അവയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ലൈനിന് ഡയറക്റ്റ് ചെയ്തിട്ടാണ് അവ നിൽക്കുന്നുണ്ടാവുക. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രിയാണ് വരുന്നത്, ലീനിയർ ജോമെട്രി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള രണ്ട് പി ഓർബിറ്റൽസ് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മോളിക്യൂൾസ് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബെറീലിയം ഫ്ലൂറൈഡ് കൺസിഡർ ചെയ്യുക. ബെറീലിയം ആണ് സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. ബെറീലിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. 2p വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. നമുക്കറിയാം ബെറീലിയം ഡൈവാലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഫീൽഡായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് വരണം. അതിന് വേണ്ടിയിട്ട് ബെറീലിയത്തിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്, 2s ൽ നിന്ന് ഒരു ഇലക്ട്രോണ് 2p യിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ബെറീലിയം എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഹാഫ് ഫീൽഡായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്, ഒരു എസ് ഓർബിറ്റിലും ഒരു പി ഓർബിറ്റിലും. ഇവ രണ്ടും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ക്ലിയർ? ദെൻ ഇനി എന്താ സംഭവിക്കുക, ഫ്ലൂറിൻ്റെ എസ് ഓർബിറ്റലുമായിട്ട് ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് BEF ബോണ്ട് രണ്ടെണ്ണം ഫോം ചെയ്യും. ഓക്കെ, ഇവ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പായിരിക്കും, ഒരു ലൈനിനെ ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. BEF ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് BEF2 കേസ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് വൺ, ഈഥൈൻ മോളിക്യൂൾ കൺസിഡർ ചെയ്യുക, C2H2. ഇവിടെ കാർബണാണ് സെൻട്രൽ ആറ്റം വരുന്നത്. ഈച്ച് കാർബണാറ്റത്തിനും ഇവിടെ എസ് പി ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. കാർബൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2s ൽ നിന്ന് ഒരു ഇലക്ട്രോണ് 2p യിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ നാല് ഹാഫ് ഫിൽഡായിട്ടുള്ള ഓർബിറ്റൽസ് വരും കാർബണിൽ. പക്ഷേ ഒരു എസ് ഓർബിറ്റിലും ഒരു പി ഓർബിറ്റിലും കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഈ രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട് ഈച്ച് കാർബണിലും, അല്ലേ? ദെൻ അതിലത്തെ ഒരെണ്ണം, അതായത് രണ്ട് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലത്തെ ഒരു എസ് പി ഹൈബ്രിഡ് ഓർബിറ്റിൽ മറ്റേ കാർബണിൻ്റെ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റിൽ, അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് CH ബോണ്ട് ഫോം ചെയ്യും. ഇവിടെയും അതേപോലെ തന്നെ CH ബോണ്ട് ഫോം ചെയ്യുന്നു, അത് സിഗ്മ ബോണ്ടാണ്, സ്ട്രോങ് ബോണ്ടാണ്. ഇനി നമുക്കറിയാം പി ഓർബിറ്റിൽ രണ്ടെണ്ണം അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അവയെന്താ ചെയ്യുക, അത് രണ്ട് കാർബണിലുള്ളേ, അവ തമ്മിൽ സൈഡ് വൈസ് അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യും, രണ്ട് പൈ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് CH ട്രിപ്പിൾ ബോണ്ട് CH വന്നത്. ആ ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം കാർബൺ കാർബൺ സിഗ്മ ബോണ്ടും രണ്ടെണ്ണം കാർബൺ കാർബൺ പൈ ബോണ്ടും ആണ്. ഓക്കേ, CH ബോണ്ട് രണ്ടെണ്ണം, സിഗ്മ ബോണ്ടാണ്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എസ് പി 3D ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഒരു എസ് ഓർബിറ്റിലും മൂന്ന് പി ഓർബിറ്റലും ഒരു ഡി ഓർബിറ്റലും കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് അഞ്ച് എസ് പി 3D ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ PCl5 കൺസിഡർ ചെയ്യാം.
ഓക്കേ പി സി എൽ ഫൈവില് ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം വരുന്നത്. അതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഓർബിറ്റൽസിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതായത് ത്രീ എസിൽ രണ്ട് ഇലക്ട്രോണ്, ത്രീ പിയിൽ മൂന്ന് ഇലക്ട്രോണാണ് വരുന്നത്. ഓരോ പി ഓർബിറ്റൽസിലും സിംഗിൾ ഇലക്ട്രോണ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ത്രീ ഡി വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇതാണ് ഫോസ്ഫറസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഓർബിറ്റലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് ഫോസ്ഫറസിൻ്റെ ത്രീ എസ് ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണ് ത്രീ ഡി ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് അഞ്ച് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കിട്ടും. ദെൻ ഒരു എസ് ഓർബിറ്റലും മൂന്ന് പി ഓർബിറ്റലും ഒരു ഡി ഓർബിറ്റലും കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് അഞ്ച് എസ് പി ത്രീ ഡി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഈ അഞ്ച് എസ് പി ത്രീ ഡി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ക്ലോറിൻ ആറ്റത്തിൻ്റെ ത്രീ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് അഞ്ച് പി സി എൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പി സി എൽ ഫൈവ് മോളിക്യൂളിൻ്റെ കേസിൽ ബോണ്ട് ആംഗിൾസ് എല്ലാം സെയിം അല്ല വരുന്നത്. രണ്ട് ബോണ്ട് ആംഗിൾസ് വരുന്നുണ്ട്. അതായത് രണ്ടെണ്ണം 90 ഡിഗ്രിയിലും മൂന്നെണ്ണം 120 ഡിഗ്രിയിലുമാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ജോമെട്രീനെ നമ്മൾ പറയുന്ന പേര് ട്രൈഗണൽ ബൈ പിരമിഡൽ ജോമെട്രി എന്നാണ്. ഓക്കെ, ഇതിൽ ഈ രണ്ടെണ്ണല്ലേ, അതായത് 90 ഡിഗ്രി വരുന്ന ആ ഒരു ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി വരുന്ന ആ ഒരു ബോണ്ടിനെ നമ്മൾ ആക്സിയൽ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്നതിനെ നമ്മൾ ഇക്വറ്റോറിയൽ ബോണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ പി സി എൽ ഫൈവ് മോളിക്യൂളിൻ്റെ കേസിൽ രണ്ട് ആക്സിയൽ ബോണ്ട്സും മൂന്ന് ഇക്വറ്റോറിയൽ ബോണ്ട്സുമാണ് വരുന്നത്. ഇതിൽ ഈ മൂന്ന് ബോൺസ് ഒരു പ്ലെയിനിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള രണ്ട് ബോൺസ് ആ ഒരു പ്ലെയിനിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ബോണ്ട് ലെങ്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് ഇക്വറ്റോറിയൽ ബോണ്ടിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അതിന് റീസൺ ഗ്രേറ്റർ റിപ്പൾഷൻ ആണ്. ഓക്കെ, ആക്സിയൽ ബോണ്ട്സിൽ നിന്ന് വരുന്ന ഗ്രേറ്റർ റിപ്പൾഷൻ കാരണമാണ് ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്ത് ആയത്. ദെൻ പി സി എൽ ഫൈവ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഇതാണ് പി സി എൽ ഫൈവ് മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എസ് പി ത്രീ ഡി ഹൈബ്രിഡൈസേഷനാണ് പി സി എൽ ഫൈവ് മോളിക്യൂളിൽ ഉള്ളത്. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. നെക്സ്റ്റ് എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഒരു എസ് ഓർബിറ്റലും മൂന്ന് പി ഓർബിറ്റലും രണ്ട് ഡി ഓർബിറ്റലും കൂടിയിട്ട് ഇൻ്റർമിക്സ് ചെയ്തിട്ടാണ് എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, നോക്കുക, എസ് എഫ് സിക്സ് മോളിക്യൂള് കൺസിഡർ ചെയ്യുക. സൾഫറാണ് സെൻട്രൽ ആറ്റം വരുന്നത്. ഓക്കെ, അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് സൾഫറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ത്രീ എസിൽ രണ്ട് ഇലക്ട്രോൺ, ത്രീ പിയിൽ നാല് ഇലക്ട്രോൺ, ത്രീ ഡി വാക്കൻ്റ് ആണ്. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക? ത്രീ എസിൽ നിന്ന് ഒരു ഇലക്ട്രോണ് ത്രീ ഡിക്ക് ജമ്പ് ചെയ്യും. അതേപോലെ തന്നെ ത്രീ പി എക്സിലുള്ള ഒരു ഇലക്ട്രോണും ത്രീ ഡിക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ആറ് ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വരും സൾഫറിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു എസ് ഓർബിറ്റലും മൂന്ന് പി ഓർബിറ്റലും രണ്ട് ഡി ഓർബിറ്റൽസും കൂടിയിട്ട് ഇൻ്റർമിക്സ് ചെയ്തിട്ട് ആറ് എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ആറ് എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ടു പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് എസ് എഫ് ബോണ്ട് ഫോം ചെയ്യും. ആറ് എസ് എഫ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ജോമെട്രീനെ നമ്മൾ പറയുന്നത് ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്നാണ്. എല്ലാ ബോണ്ട് ആംഗിളും സെയിം ആണ്, അത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് എസ് എഫ് സിക്സ് മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഏതാണ് ഹൈബ്രിഡൈസേഷൻ? എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസേഷനാണ് എസ് എഫ് സിക്സ് മോളിക്യൂളിന് ഉള്ളത്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. സോ ഇതോടുകൂടിയിട്ട് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് ഇവിടെ ഫിനിഷായി. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ
ഹൈബ്രിഡൈസേഷൻ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടു എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ എസ് പി ടു എസ് പി ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസേഷൻ എന്താണ് അതിനൊക്കെ എക്സാമ്പിൾസ് മോളിക്യൂൾ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക സോ നെക്സ്റ്റ് ഡേ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു